ഇതുവരെ ചെരണ്ടി തീർന്നില്ലേ? സവാള എവിടെയായിരുന്നു വെച്ചിരിക്കുന്നത്? ആ ചെറിയ പാത്രത്തിലുണ്ടമ്മ. ഏത് ചെറിയ പാത്രത്തില്? ദേ ആയിരിക്കണ പാത്രത്തില്. ഇതാ? ആ ഇതാണ് ചെറിയ പാത്രം. നിനക്ക് കണ്ടു കാണാൻ വയ്യ വെച്ചേ. അല്ലെങ്കിൽ തന്നെ സവാള എങ്ങനെയാണോ അരിയുന്നത്? ഞാൻ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞത്. ഇതാണ് ചെറിയ കഷ്ണം. ഇതുപോരെ ഇതുപോരെ ഇത് തണ്ട ഇങ്ങനെ ചെറുത് ചെറുത് കുഞ്ഞു 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 കുഞ്ഞാന്ന് ചെറുതായിട്ട് അരിയണം. അങ്ങനെ അത് ഓരം വയ്ക്കുന്നത്. ഓ, നീ ഒരു കാര്യം ചെയ്യ, അവനെ വിളിച്ചോണ്ട് ഒരു കണ്ടക്ടറെ കാണാൻ പോ. അല്ലാതെ പറ്റത്തില്ല. നിനക്ക് കണ്ണു കാണാൻ നല്ല സുഖമില്ല നിന്റെ കണ്ണിന്. ആ പോട്ടെ. കൊച്ചു പിച്ചാത്തി എവിടെ? ആ അടുപ്പിന്റെ അടുത്തിരിപ്പുണ്ട്. അടുപ്പിന്റെ അകത്ത് ഇതാണോ കൊച്ചു പിച്ചാത്തി? ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ചെറുത് അതാണ്. ഈ അമ്മയുടെ ഒരു കാര്യം കാര്യം ചോദിക്കുമ്പോ എന്റെ അമ്മയുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. വലിയ കഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ കാര്യം. നിങ്ങളുടെ കാര്യങ്ങള് ഞാൻ തട്ടി താഴെയിട്ടതാണ്. എന്റെ കൈ തട്ടി ഒന്ന് മറിഞ്ഞു പോയതല്ലേ. അമ്മയ്ക്ക് ഒന്ന് നോക്കി എടുത്തൂടായിരുന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാ, ഞാൻ മനഃപൂർവ്വമല്ല, ഈ മാവ് ഇങ്ങനെയല്ല വയ്ക്കേണ്ടത്. മാവ് ഒരു സ്ഥലത്ത് ഒഴിച്ച് മാറ്റി വെക്കണം. നീ തേങ്ങ ചിരണ്ടുന്നതല്ലേ ഉള്ളൂ. ദോശക്കല്ല് ചൂടാവുമ്പോഴത്തേക്ക് മാവ് അവിടെ നിന്നെടുത്ത് ഇവിടെ വെച്ചിട്ട് പതുക്കെ ദോശ ഇടണം. അങ്ങനെയാണ് വേണ്ടുന്നത്. അതേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അമ്മേ, അവിടെ ദോശക്കല്ല് ചൂടല്ലേ, അപ്പൊ ഞാൻ ഇവിടെയല്ലേ വെക്കണ്ടേ? അല്ലാതെ പിന്നെ അവിടെ കൊണ്ടുവന്നാണോ വെക്കണ്ടേ? അമ്മ ഇപ്പൊ മീ ഇതെല്ലാം കളഞ്ഞിട്ട് ഇനി എന്നെ കുറ്റം പറഞ്ഞാ മതിയല്ലോ. ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചാ നിന്നെ കുറ്റം പറഞ്ഞതാണ് ഞാൻ കാര്യമല്ലേ പറഞ്ഞത്? ഏ, നിന്റെ അടുത്ത് ഒരു 100 പ്രാവശ്യം പറഞ്ഞില്ലേ ഞാൻ തട്ടി താഴെയിട്ടതല്ല, എന്റെ കൈ തട്ടിപ്പോയതാണെന്ന്. എന്താണ് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഇവിടെ നോക്ക്, ഒന്നും ഇതിന്റെ ഇടയിൽ കിടന്ന് പായണ്ട വല്ല കാര്യമുണ്ടോ? അകത്ത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്നാ പോലെ ആ കുട്ടികളൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കാലാകുമ്പോ അവള് വിളിക്കും. ഇവിടെ ഉടനെ കഴിക്കുക. എന്റെ പൊന്നെ, ഞാനും കൂടെ അടുക്കളയിൽ കയറി ഓരോന്ന് ചെയ്തിട്ട് ഇവിടെ ഒന്നും ആയില്ലേ ആയില്ലെന്ന് ചോദിച്ചോണ്ട് നിന്റെ അലറൽ എനിക്കറിയാം. പിന്നെയാണ് ഇനിയിപ്പോ അവൾ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയത്. അതെ, ഞാൻ നിങ്ങളോട് രണ്ടാളോടും കൂടി ഒരു കാര്യം പറയാം. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണം മുതലാണ്. അതൊക്കെ കുറെ നിങ്ങളോട് മനസ്സിലാക്കണം. അതുപോലെ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കുക, വെറുതെ കളയാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കരുത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, ഈ ഉള്ള മാവ് എടുത്ത് ഒരു 3-4 ദോശ ഇട്ട് അവന് കൊടുക്ക്. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞാൻ അരി അടുപ്പിടാം. തിളയ്ക്കുമ്പോ ഞങ്ങൾ തിരിച്ചാ കഞ്ഞി കുടിച്ചോളാം. ഏ, എനിക്കൊന്നും വേണ്ട, ഞാൻ പട്ടിണി കിടന്നോളാം. നിന്റെ അമ്മ പറഞ്ഞ അച്ഛമ്മക്ക് കണ്ണാണല്ലോ. എനിക്ക് കണ്ണു കാണാൻ നല്ലതുപോലെ, നിന്റെ അമ്മയ്ക്കാ കണ്ണു കാണാൻ വയ്യാത്തത്. ഉത്തരം പറയാൻ വന്നിരിക്കുന്നവൻ. അച്ഛനമ്മനെ പട്ടിണിക്കാക്കില്ല അച്ഛമ്മ. മക്കളൊരു കാര്യം ചെയ്യ്, പോയി കടയിൽ പോയി ഒരു 5-6 ദോശ വാങ്ങിച്ചോണ്ട് അച്ഛമ്മയ്ക്കും കൂടെ. ഈ കണക്കിന് അങ്ങോട്ട് വർത്താനം പറ അറിയാമെങ്കിൽ നിനക്ക് A+ വാങ്ങിക്കാല്ലോ. ഏ, പോടാ കറി, എന്നാ പോടാ കറി, എന്നാ പോടാ കറി. കാറണ്ട ആവശ്യമില്ല, നമ്മൾ അതല്ല, വരുമ്പോ ഒരു കൂട്ടം വാങ്ങണോ? പരിപ്പോടോടെ കൂടെ പരിപ്പോട നല്ലതാ. അല്ലല്ല, പരിപ്പൊടയാണ് എനിക്ക്, പരിപ്പൊടയാണ് ഇഷ്ടം. നിങ്ങൾ മറക്കല്ല. എനിക്ക് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ വെക്കല്ലേ പരിപ്പൊട. മേടിക്കാന്ന് വേഗം വരണോ?
വരാട്ടോ. ഹലോ, ആ പൈസ കിട്ടിയാടാ? കിട്ടിയാ? എന്തത്? മൂന്നാലാളും കൂടി ഉണ്ടെന്നാ? നീ അതാ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കാര്യങ്ങൾ സംസാരിക്കാനും നടപ്പിലാക്കാനും ഒക്കെ നീയും ഞാനും അല്ലേ ഉണ്ടായുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മൂന്നാലാളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, വാസൂട്ടിയുണ്ട് പരീക്കുട്ടിക്കുണ്ട് എന്നൊക്കെ എനിക്ക് പറഞ്ഞൂടെ. നാട്ടിലൊരുപാട് ആളുണ്ടാവും, അതൊന്നും നടക്കൂല. കാര്യം കഴിഞ്ഞിട്ട് പിന്നെ കണാകണാ വർത്തമാനം പറയലടാ. നീ ഒരു പണിയായി, ആ പൈസ വാങ്ങിയിട്ട് പകുതി നീ എടുത്തിട്ട് ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തോ. എൻ്റെ പകുതി കമ്മീഷൻ എനിക്ക് കിട്ടണം. ഞാനിവിടെ റസിയ ടൈലേഴ്സിലുണ്ട്, ഞാൻ പൈസ നോക്കിയിരിക്കുകയാണ്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടോ. ആ ശരി എന്നാ. ഇതൊരു വാടകയ്ക്ക് വീട് ഒപ്പിച്ചു കൊടുത്തേ. ഞാൻ ഇവൻ പാർട്ടീനെ കൊണ്ടുവന്ന് വീട് ഞാൻ ഒപ്പിച്ചു കൊടുത്താ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുണ്ടായുള്ളൂ. ഇപ്പൊ പൈസ കിട്ടി കഴിഞ്ഞപ്പോ മൂന്നാല് പേരുണ്ട്, അത് അഞ്ചാറാക്കണോന്ന്. നടപടിയാവൂല്ല അത്. ശരിയാ, ഞാനെന്നാ പോയിക്കോട്ടെ എന്നാ. അല്ല ഇരിക്ക, ഇവന് എവിടെ പോയി കിടക്കണ നമുക്ക്. എത്ര നേരം ഇജ്ജ് പോയിട്ട് പുറത്ത്? എന്തൊരു മഴ, മഴയോ മഴ. കുടി ഇതെന്താ കട്ടൻ ചായേ? ഇതുപോലെ കോമ്പിനേഷൻ ഈ കട്ടൻ ചായ പരിപ്പടിയും ഈ സമ്മേളനത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം. ഇതിപ്പോ ആദ്യ സമ്മേളനം അല്ല, വെറുതെ വർത്താനം പറഞ്ഞിരുന്നാണ്. പാൽ ചായ കൊണ്ടുവരാൻ പറഞ്ഞ പരിപ്പട കിട്ടിയോ? 10 പരിപ്പട ഉറഞ്ഞ്. ഒറ്റ സാധനം അടില്ല. എല്ലാ സർക്കസാരും കൊണ്ടുപോയി. സർക്കസാര്? അതിന്റെ മുമ്പില് സർക്കസ് റിങ്ങിന്റെ. അതാണ് ആ ചെണ്ടോട്ടും വേളമൊക്കെ. എല്ലാം കൊണ്ട്. അപ്പൊ ഇജ്ജിത് സർക്കസ് നോക്കി കയറുന്നു ഇത്ര നേരല്ലേ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. കൊരങ്ങനീലേ ചാടുന്ന മനുഷ്യരീലേ ചാടുന്ന. നീയേ അവരുടെ കൂടെ അങ്ങോട്ട് പോകാരുന്നില്ലേ? പരീക്ക രക്ഷപ്പെട്ടാനല്ല കൊരങ്ങൻ വേറെ ഉണ്ടല്ലോ അവരേ. അപ്പൊ ഇനിയിപ്പം പോയിട്ട് കാര്യമില്ല. ഇതൊന്ന് അയച്ചാ നോക്കട്ടെ. നോക്കട്ടെ അഞ്ചു കിട്ടി, രണ്ട് പരിപ്പട. ആ പെണ്ണ് പരിപ്പോടെ മേടിച്ചു കൊണ്ടിരുന്ന് പ്രത്യേകം പറഞ്ഞല്ല. ഇക്കാക്കൊക്കെ അഞ്ചു ഉയിനോടെ വീട്ടിലെ കൊണ്ട് റിസിയാത്ത കൊടുക്കാലോ. രണ്ട് പരിപ്പടിയിലെ ഒന്ന് നിങ്ങൾ എടുക്കാം, ഒന്ന് ഞാൻ എടുക്കാം. എന്ത് ഇതാലി കാണിക്കണേ? ഇതൊന്ന് ജോയിന്റ് ആക്കി ഞാൻ ഒരു പരിപ്പോടെ മേടിച്ചോണ്ടാന്ന് പറഞ്ഞാണ് ഓള്. നൈന് വിട്ടാണ് ഇപ്പൊ ഉഴുന്നുവടൽ ആകെ രണ്ട് പരിപ്പോടാണ് കിട്ടിയത്. അവരുടെ എടുത്തിട്ട് കടിച്ച് അവൾക്ക് കൊണ്ട കൊടുത്താ മതിയായിരുന്നു. ഇന്ന് ഉഴുന്നുവട കൊടുക്ക് പരിപ്പോടെ കിട്ടിയില്ലെന്ന് പറയാ. രണ്ടെണ്ണമല്ലേ ഉണ്ടായല്ലോ. ഒരെണ്ണെങ്കിലും ഓൾക്ക് കൊടുക്കണ്ടേ? അവിടെ ഇരിക്കട്ടെ. എനിക്ക് ഉഴുന്നോടെടുത്തോ? ഉഴുന്നോട് എനിക്ക് ഇഷ്ടമല്ല. വേണ്ട, അവിടെ ഉഴുത്തോടെ താല്പര്യമില്ല. ഉഴുന്നോടെ കഴിച്ചോ. എന്ത് പണി അവനെ തിന്നോട്ടെ. തിന്നോട്ടെ എന്ന് പറഞ്ഞൊക്കെ പൊട്ടം പണിയാണ് കാണിക്കുള്ളു. പിന്നെ എന്ത് ചെയ്യും? വേറെ ആരെ ഇവിടെ പണിക്ക് നിൽക്കാനാണ്? കളിച്ചിച്ചേനല്ലേ. അതീ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അവനക്ക് ആവശ്യമുള്ളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണല്ലേ. ഇതിപ്പോ രണ്ട് പരിപ്പോടെ ആകെ ഉള്ളു. അത് അവള് പരിപ്പോടെ ചോദിച്ചാണ്. അനക്കറിയാലോ ഓളുടെ ആലി. അവൻ അറിഞ്ഞൂടല്ല. കഴിച്ചായി. കുട്ടി.